ഹായ്, ഇന്ന് നമ്മളൊരു ഗസ്റ്റിനെ കാത്തിക്കാണ്. ഫാത്തിമത്തുൽ ഫിദ, അവരുടെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. കരിലെ ടി വിയുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. ജോജോ കാഞ്ഞിരക്കടന വന്നെന്നെ പറയണം. അപ്പൊ നമ്മളെ ഗസ്റ്റിനെ കാണണ്ടേ? ഇതാണ് ആരെ, നമ്മളെ പ്രവാസികൾക്ക് വേണ്ടി ശബ്ദിച്ച ഒരു ശബ്ദം അല്ലേ ഇവരെന്നല്ലേ? ഇവരുടെ ശബ്ദമാണ് തരംഗം. മാഷാ, നല്ല ഭാഗ്യമുള്ള മോളാണ്. എല്ലാ അനുഗ്രഹങ്ങളും ഇനി ഉണ്ടാവട്ടെ. ഇവളാണ് എങ്കിൽ ലോകം കീഴടക്ക. ഇവിടെ കീഴടക്ക എല്ലാ അനുഗ്രഹങ്ങളും ചേട്ടൻ. ഇതിപ്പോ ഇത് ഉപ്പ, ഇത കുഞ്ഞു ബാവയുണ്ട്, കക്കട് കക്കട് ബാവുണ്ട്. ഇതാണ് ബാവ അല്ലേ? ബാ വന്നു. ഇതാണ് ഉമ്മ. ഇവരെ ഗൾഫിലേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹങ്ങളായിരുന്നു എന്നറിയാം നമ്മളെ ഫിദ ഫോണിൽ കൂടി അറിയിച്ചത്. അത് ഞങ്ങളെ പ്രവാസികൾക്ക് മൊത്തം അതിന്റെ ഒരു പ്രത്യേകത. കാരണം അവളുടെ റിക്വസ്റ്റ് അവിടെ ഉപ്പാനോട് പറഞ്ഞത് ഉപ്പാനോടല്ല, ഓരോരോ ഉപ്പാമാരോടാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ ഗൾഫിലേക്ക് കൊണ്ടുപോകണം, ഞങ്ങളെയും കാണിക്കണം, ഞങ്ങളെ കൂട്ടുകാരെ ഗൾഫ് കാണുന്നു. ആ ഒരു വല്ലാത്തൊരു സന്തോഷത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു സങ്കടത്തോടുകൂടി ജനങ്ങൾ ഏറ്റെടുത്തുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. ഫിദമോള് ഗൾഫിലേക്ക് വന്നു, ഫിദമോള് ആ മരണാന്തരം കണ്ടു എന്നുള്ളത് ഒരു സന്തോഷമുണ്ടല്ലോ അല്ലേ? അപ്പം അതിന് നിമിത്തമായ ഒരു കൂട്ടായ്മ കാര്യങ്ങൾ അവരെല്ലാം വരുന്നുണ്ട്. അപ്പം ഇതിൽ കൂടി പല ഫാമിലീസ് യു എ കാണാൻ വരുന്നുണ്ട്. ഞങ്ങളും ഒരു ഫാമിലി കൊണ്ടുവരാണ്. അതിന് തുടക്കം എന്നുള്ളതിൽ ഫിദയാണ് അതിന്റെ ഒരു ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം. ആരാണ് എന്നുള്ളത് അവളിന്ന് പറയും. അവിടുത്തെ ഇവരുടെ കൂടെ വന്ന ഒരു രണ്ടുപേരും കൂടെ വരാറുണ്ട്. അത് ഇൻഷാല്ലാ ഞങ്ങൾ അറിയിക്കാം. ഓക്കെ, അപ്പം ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ മുസ്തഫ പത്തായിക്കല്ലാണ്. അവരും പിന്നെ ഒരു കൂട്ടായ്മയാണ്. പത്തായിക്കല്ലി കൂട്ടായ്മയുടെ ചെയർമാനാണ് മുസ്തഫ. മുസ്തഫ താലി ഇപ്പൊ എനി ടൈം മുകളിലേക്ക് വരാനുണ്ട്, ഇഷ്ടമാണ്. അപ്പൊ അവരെത്തിയിട്ടില്ല, കാരണം പുള്ളിയുടെ തുടങ്ങിയ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ റിക്വസ്റ്റ് ചെയ്തിട്ടും അവർ പറഞ്ഞില്ല. അത് നിങ്ങൾ വന്ന് ഫിദനെ നിങ്ങളേതായ രീതിയിൽ കണ്ടുകൊള്ളു. ഫിദനെ നിങ്ങൾക്ക് നമ്മൾ വിട്ടുതരും, ബാക്കി നിങ്ങൾ നോക്കിക്കോന്നാ പറഞ്ഞത്. അപ്പൊ ബാക്കി ചെലവും വിധിയും കാര്യങ്ങളൊക്കെ മുസ്തഫ എടുത്തു. അവരെ കൂട്ടായ്മ പത്തായിക്കല്ലി കൂട്ടായ്മ ഏറ്റെടുത്തത്. അപ്പം അതെന്ന് പറയുക, നമ്മളെപ്പോഴും ചില കൂട്ടായ്മകൾ ചെയ്യുന്ന നന്മകൾ നമ്മൾ മറക്കാൻ പാടില്ല. അപ്പൊ അത് ഞാൻ നിങ്ങളുടെ ലൈവായിട്ട് പറയണം. ഓരോരോ കൂട്ടായ്മക്കും, ഇത് ഒരു പത്തായിക്കല്ലി കൂട്ടായ്മയുടെ പ്രത്യേകതയല്ല, എല്ലാ കൂട്ടായ്മയും എല്ലാവർക്കും വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അതിനെ നമ്മൾ മനസ്സറിഞ്ഞ് ആ ഒരു നന്മയോടുകൂടി അവരെ നമ്മൾ അഭിനന്ദിക്കണം. കാരണം അങ്ങനെയുള്ള ഒരു കൂട്ടായ്മകളാണ് ജീവിതത്തിൽ എന്ന് പറയുക, പല ആൾക്കാർക്കും ഒരു കൈത്താങ്ങായി മുന്നോട്ട് വരിക. നമ്മളും ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഒരു കൈത്താങ്ങ എന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു വല്ലാത്തൊരു സന്തോഷത്തിലാണ് ഇന്ന്. കാരണം ഫിദൻ എന്നെ മുമ്പിൽ കിട്ടി, ഫിദമോട്. കാരണം അവളൊരു എന്താ പറയുക, എല്ലാവർക്കും വേണ്ടി ഒരു വോയിസ്. പിന്നെ ഇതിന് വേക്കിൽ പ്രയത്നിച്ച് നമ്മൾ എന്താ പറയുക, മറക്കാൻ പാടില്ലാത്ത ഒരാളാണ് ജലാൽ ഭായി. സൗദിയിൽ നിന്ന് പുള്ളി ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ജലാൽ ഭായിയുടെ ആ ഒരു കാരണം ക്രിയാത്മകമായ ആ പുള്ളി ചെയ്ത വീഡിയോ എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് അല്ലേ പുള്ളിയുടെ ആ വീഡിയോ. തീർച്ചയായും നമ്മൾ അഭിനന്ദിക്കണം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവാസികൾക്ക് വളരെ, പിന്നെ ഇത് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഇത് പറയുമ്പോൾ ഒരാളാ മറക്കാൻ അനുവർക്കാനെന്ന് വിളിച്ചത്. അനുവർക്കാ പറയേണ്ടത്, നമ്മുടെ ഓർക്കുമ്പോൾ നമ്മളെ സ്മാർട്ട് ട്രാവൽസിങ്ങിനെ ഒരു 10 പേരെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ നമ്മൾക്ക് എപ്പോഴും കൈത്താങ്ങായി എപ്പോഴും ഫിനാൻസ് വില്ലർ ഓണമാണല്ലോ. അതിനൊരു വലിയൊരു ഘടകമുണ്ട്. അപ്പൊ നമ്മൾ അനുവർക്ക ഇതൊരു ലൈവ് വീഡിയോ പോകുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വളരെ കൂളായിട്ടില്ലേ ഇത്. നമ്മൾ അനുവർക്ക നമ്മളെ എല്ലാം കൊണ്ടും നെടുന്തൂണ്, ഫിനാൻസ് എന്ന് പറയുമ്പോൾ നെടുന്തൂണാണ്. അപ്പം പുള്ളിയിലെ ഒരു ആഗ്രഹമാണ്, 10 കുടുംബം. ഇപ്പൊ അത് കൂട്ടാൻ പറ്റുമെന്നില്ലാണ് ചിന്തിക്കുകയാണ്. അപ്പൊ ഫിദയാണ് ഇന്ന് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക. ഇൻഷാല്ലാ നമ്മൾ ഇവരെ കൊണ്ടുവന്ന മുസ്തഫ കൂട്ടായ്മ അവരിപ്പം തായലുണ്ട്. ഇൻഷാല്ലാ അവരും കൂടെ വന്ന് ഞങ്ങൾ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം നിങ്ങളെ ഞങ്ങൾ ഇന്ന് ഷെയർ ചെയ്യും. ലൈവിനകത്ത് തന്നെ വരുമായിരിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസം നേരുകയാണ്. ബൈ.